Hi friends, Assalamu alaikum. This is Thasni Abdulgafoor and welcome back to my channel. Appo nammal innu vannekkunathu endana leluppathil undakkan pattiya aviyal aidanta. Appo oru vaadu kashnangal onnu idinu venda sadharana nammal aviyalilokke nammal muringakkola kidarundu. Pakshe nammal ee aviyal muringakkola onnu ittittilla. Nammada chittupadum kaanna korchu pachakarigalum ekka eduthittana nammal idu undakkirikkunathu. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ കൊഴുപ്പെടുത്തിട്ടുണ്ട്. കൊഴുപ്പാന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചീര പോലത്തെ ഒരു സാധനം കേട്ടോ. പിന്നെ അതാ ഒരു തണ്ട് ചേമ്പിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേമ്പിൻ്റെ തണ്ടും പിന്നെ ഒരു പച്ചക്കായയും ഒരു പകുതി പപ്പായയും ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഇതാ രണ്ട് കോവക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഒരു പകുതി ക്യാരറ്റും ഒരു പത്തോളം ചക്കക്കുരുവാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ചക്കക്കുരുവിൻ്റെ തൊണ്ട് നമ്മൾ കളയണം. അതുപോലെ തന്നെ അതാ നമ്മളിവിടെ ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞെടുക്കേണ്ട. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞെടുക്കുമ്പോൾ ചേമ്പിൻ്റെ പുറത്തൊരു തൊലി ഉണ്ടാവും, അത് ഇതുപോലെ ഇങ്ങനെ മുറിച്ച് കളയണം കേട്ടോ. ഇതുപോലെ ചെത്തിക്കളയണം. എന്നിട്ട് ഇതാ നമ്മൾ ചെറുതാക്കി ചെറുതായിട്ട് അത് കഷ്ണിച്ചിട്ട് അത് നമുക്ക് നാലാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കത് ചെയ്തെടുക്കാം. ബാക്കി പച്ചക്കറികൾ നമ്മൾ നീളത്തിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പേ നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ ഇതായി നമുക്കിത് വേവിക്കാൻ വെക്കണം. അപ്പോൾ വേവിക്കണത് നമ്മൾ ഇതിൽ ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വേവിക്കണത്, അല്ലാതെ വെള്ളത്തിലല്ല. അപ്പോൾ ഇതാ നമ്മൾ പച്ചക്കറികളൊക്കെ പാനിലോട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണ ഇട്ട് ഒഴിക്കണത്. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ അതിൽ കുറച്ചിങ്ങനെ കിടന്നോട്ടെ, ഭയങ്കരമായിട്ട് ഒഴിക്കാനൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യത്തിന് ഒഴിക്കുക. അതിനുശേഷം ഒരു അഞ്ചാറ് പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയിൽ നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ ഒട്ടിക്ക് പിടിക്കും. കാരണം നമ്മളിവിടെ ഇത് വെളിച്ചെണ്ണയിലാണ് വേവിച്ചെടുക്കുന്നത്, അല്ലാതെ വെള്ളത്തിലല്ല. അപ്പോൾ വെള്ളത്തിൽ വേവിക്കാൻ ഈ പ്രശ്നം വരില്ല. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇടയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താണ് അവിയലിന് ആവശ്യമായിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പത്തോളം ചുമന്നുള്ളി, ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒരല്പം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ പച്ചക്കറി വേവിക്കാൻ വെച്ചപ്പോൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത്. ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന്, അപ്പോൾ വെന്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കണ തേങ്ങയുണ്ടല്ലോ അതും ഇതിലോട്ട് ആഡ് ചെയ്ത്, തേങ്ങ അരക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരല്പം ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അവിയൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ നല്ല ജീരകമുണ്ട് ചേർക്കുക. നല്ല ജീരകം എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളപ്പിക്കൂലേ ആ ജീരകം, അതപ്പോൾ നമ്മൾ കൈ വെച്ച് ഒന്ന് തിരുമ്പി കൊടുത്ത് ചേർത്തു. പിന്നെ നമ്മൾ ഒരല്പം തൈര് ഒഴിച്ചിട്ടുണ്ട്, ഒട്ടും പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്നത് ചൂടാക്കിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നോക്കി എത്ര സിമ്പിളായിട്ടാണ് നമ്മളിവിടെ അവിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ അവിയൽ തയ്യാറാക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ സാധാരണ അവിയലൊക്കെ കാണാറുള്ള പോലെ മുരിങ്ങാക്കോലൊന്നും എടുത്തിട്ടില്ല. മുരിങ്ങാക്കോൽ ആണ് അവിയലിൻ്റെ പ്രധാനി എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ മുരിങ്ങ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അവിയലൊക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.